പല രീതിയിലുള്ള വിവാഹങ്ങളാണല്ലോ എന്നോട് പ്രശ്നങ്ങളുണ്ടാകാം അല്ലെങ്കിൽ കൗതുകങ്ങളുണ്ടാകാം. ഇത്തവണ ഒരു പ്രധാനപ്പെട്ട നിമിഷം, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ്. ആ നിമിഷത്തിൽ വരൻ ഒരു ഡിമാൻഡ് വയ്ക്കുന്നു, അതായത് വധു ഒരു കൂളിംഗ് ഗ്ലാസ് വയ്ക്കണം. വധു പറഞ്ഞു പറ്റില്ല. ഉടനെ തന്നെ വരൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു, എനിക്കെന്നാൽ കുറച്ചും കൂടെയൊക്കെ സ്ത്രീധനം വേണമായിരുന്നു. അതോടുകൂടി സംഭവമാകെ കലവിലെയായി, അവസാനം മരത്തിൽ കെട്ടിയിട്ട അവസ്ഥയായി പോയി വരന്. എന്താണ് ഈ സംഭവത്തിൽ നടന്നത്, എങ്ങനെയാണ് എന്നൊക്കെ നമ്മളോട് ആദിത്യൻ ഓമനക്കുട്ടൻ പറയും. ആദിത്യൻ, ഇതെവിടെയാണ് ഇങ്ങനെയൊരു പൊല്ലാപ്പ് നിറഞ്ഞ വിവാഹം ഉണ്ടായത്? എന്തായാലും കൂളിംഗ് ഗ്ലാസ്, ഇപ്പോൾ നമുക്കറിയാം കൂളിംഗ് ഗ്ലാസ് വെച്ചൊക്കെ ഫോട്ടോ എടുക്കൽ പരിപാടിയൊക്കെ ഉണ്ടാവും, അത് വേണമെങ്കിൽ ഒന്ന് വധുവിന് സമ്മതിക്കായിരുന്നു. പക്ഷേ സ്ത്രീധനക്കാരും പറഞ്ഞ അവിടെ പണിവാളിപ്പോയല്ലേ. ദിവീഷ്, ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ തത്സമയ റിപ്പോർട്ടറിൽ തന്നെ വിവാഹ വാർത്തകളുമായി, വിവാഹ വേദികളിലിടയിൽ ഉണ്ടാകുന്ന ഈ നാടകീയമായ വാർത്തകളുമായിട്ട് ഞാൻ തന്നെ എത്രാമത്തെ ലൈവാണ് നിൽക്കുന്നതെന്ന് കൃത്യമായി എനിക്ക് എണ്ണമില്ല. അത്രത്തോളം നാടകീയമായ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലെ വിവാഹ വാർത്തകൾ തന്നെ നോക്കുകയാണെങ്കിൽ, ഇതിന് മുമ്പ് ഞാൻ നിന്ന ലൈവ് ഒരു വിവാഹ വാർത്തയ്ക്കിടയ്ക്ക് എയർഗൺ പൊട്ടിച്ച് അതിൽ തീ പിടിച്ച് വധുവിന് പരിക്കേറ്റ ഒരു വാർത്തയാണ്. അതിന് സമാനമായി തന്നെ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി, ഇത് വരൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന ഒരു തമാശയാണ്. നമ്മുടെ നാട്ടിലും ഇത്തരം ചടങ്ങുകളൊക്കെ ഉണ്ട്, ഇപ്പോൾ ഈ ആചാരങ്ങളൊക്കെ ഉണ്ട്. അതായത് വധുവിനെ കണ്ണാടി അണിയിക്കുക, കൂളിംഗ് ഗ്ലാസ് അണിയിക്കുക എന്ന് നിർബന്ധം പിടിക്കുന്നു. പക്ഷേ വധുവും വധുവിൻ്റെ വീട്ടുകാരും അതിന് തയ്യാറാകുന്നില്ല. ഇതേ തുടർന്ന് പ്രതാപ്ഗഡ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ സ്ഥലത്താണ് ഇത് സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതേ തുടർന്ന് അതിനുശേഷം ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. വീട്ടുകാരും വധുവിൻ്റെ വീട്ടുകാർ, വധുവിൻ്റെ മറ്റ് സുഹൃത്തുക്കൾ, വരൻ്റെ സുഹൃത്തുക്കളും വരൻ്റെ വീട്ടുകാരും വരനും ഒക്കെ തമ്മിൽ ഈ തർക്കത്തിലേക്ക്, വലിയ തർക്കത്തിലേക്ക് കടക്കുകയും വരൻ ഉന്നയിക്കുന്ന വാദം തനിക്ക് വേണ്ട ആവശ്യമായ സ്ത്രീധനം ലഭിക്കുന്നില്ല, എന്നിട്ടും അദ്ദേഹം ഈ വിവാഹത്തിന് തയ്യാറായെന്ന് പറയുന്നു. അങ്ങനെ വലിയ തർക്കമായി, പ്രകോപനമായി, അതിനുശേഷം വരനെ പിടിച്ച് ഒരു മരത്തിൽ കെട്ടിയിടുകയാണ്. മണിക്കൂറുകളോളം കെട്ടിയിട്ടതിന് ശേഷം അതിൻ്റെ വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. വരൻ നിന്ന് കുഴഞ്ഞു, കല്യാണം കഴിക്കാൻ വന്ന വരനാണ് അവസാനം മരത്തിൽ കെട്ടിയിട്ട് വേണ്ടുവെന്ന അവസ്ഥയായി മാറി. അതിനുശേഷം പോലീസ് വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയി. അദ്ദേഹത്തെ കൊണ്ടുപോയി സ്ത്രീധനം ആവശ്യപ്പെടുന്നു, നമുക്കറിയാം ഒരു കുറ്റകൃത്യമാണ്, നിയമപ്രകാരം ഉള്ള വലിയൊരു കുറ്റകൃത്യം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്ന കുറ്റത്തിൽ കൊണ്ടുപോവുകയുമാണ് ഉണ്ടായത്. ദിവീഷ്, എന്തായാലും ഇത്ര നാടകീയമായ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്തരത്തിലുള്ള ഒരു വിവാഹമൊക്കെ ഒരു വലിയ ആഘോഷമാക്കി കാണേണ്ടതാവാം. ചിലർക്ക് ആഘോഷമായിരിക്കാം, ചിലർക്ക് അല്ലെങ്കിൽ അത് മറ്റു രീതിയിൽ ആഘോഷമാക്കണം. തീർച്ചയായും പക്വതയോടെ, മര്യാദയോടുള്ള ആഘോഷങ്ങൾ കൂടിയാകണം, അല്ലെങ്കിൽ ഇതുപോലുള്ള പൊല്ലാപ്പുകളൊക്കെ സംഭവിക്കും. ഇനി രണ്ടുപേരുടെ ജീവിതം വെച്ച് നമ്മൾ മാധ്യമങ്ങൾ കളിക്കുന്നു എന്നൊന്നും പറയരുത്. ഇത് നടന്ന സംഭവം ഇങ്ങനെയൊക്കെ ചിലയിടത്തുണ്ടാകുന്നുണ്ട്. അപ്പോൾ വേണ്ട ശ്രദ്ധയൊക്കെ എല്ലാവരും പുലർത്തുക എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. ശരി ആദിത്യ.